ഏഴോം കുറുവാട് വീടിനോട് ചേർന്ന് ഗുഹയ്ക്ക് സമാനമായ വിള്ളൽ രൂപപ്പെട്ട അപകടാവസ്ഥയിലായ തോരയിൽ ഗോവിന്ദന്റെ വീടും സമീപ പ്രദേശവും ഉന്നത ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചു. കലക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് സംഘം സ്ഥലത്തെത്തിയത്. കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിലാണ് പഴയങ്ങാടി ഏഴോം കുറുവാട്ടുള്ള തോരയിൽ ഗോവിന്ദന്റെ വീടിനോട് ചേർന്ന് അടുക്കള ഭാഗത്തായി വിള്ളൽ രൂപപ്പെട്ടത്. ഇത് വികസിച്ച് വീടിനു ചുറ്റും പല ഭാഗത്തായി ഗുഹയ്ക്ക് സമാനമായ വിള്ളലുകൾ രൂപപ്പെട്ടു. വീട് അപകടാവസ്ഥയിലായതിനാൽ കുടുംബം ബന്ധുവീട്ടിലാണ് നിലവിൽ താമസിക്കുന്നത്. കലക്ടർക്ക് ഉൾപ്പെടെ ഇവർ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് അസിസ്റ്റന്റ് കലക്ടർ സായി കൃഷ്ണ ഉൾപ്പെടെ മൈനിങ് ആൻഡ് ജിയോളജി മണ്ണ് പര്യവേഷണ സംരക്ഷണ വകുപ്പ് ഏഴും വില്ലേജ് പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചത്. ഗോവിന്ദന്റെ വീടിനു സമീപത്തെ മറ്റൊരു വീടിന്റെ കിണർ ഇടിഞ്ഞു താഴ്ന്നിരുന്നു. ഇതിനുള്ളിലും ഗുഹ പോലെ രൂപപ്പെട്ടിട്ടുണ്ട്. വീടിനു പിറകിലുള്ള വിള്ളലും ഇതും തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയാണ് സംഘം പരിശോധിച്ചത്. ഇനി വിദഗ്ധ സംഘം എത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ പറഞ്ഞു. ഈ തണലും മുകളിൽ നിന്ന് ഇങ്ങോട്ട് ആ ഒരു കിണർ കണ്ടില്ലേ, ആ കിണറിന്റെ അടി എപ്പോൾ മഴക്കാലം പോലും വെള്ളം നിൽക്കുന്നത് കാണുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ടണൽ വരുന്നത് ഈ സൈഡിലേക്കാണ്, അതുമായിട്ട് ആക്സസ് ചെയ്യപ്പെടുന്നതാണ് ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തോന്നുന്നത്. അപ്പോൾ അത് അങ്ങനെ മനസ്സിലാവ ആ നിയമനത്തിൽ അവരില്ലത്. അതുപോലെ തന്നെ ഇവിടുന്ന് പോകുന്ന അതിലേ വന്ന വെള്ളം എടുത്തേക്ക് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നത്, അത് അവിടത്തേക്ക് കലക്കം വെള്ളം പോകുന്ന ഏതെങ്കിലും ഏരിയ ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ അവർ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എത്രയും വേഗം ഒരു തീരുമാനമുണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് തങ്ങളെന്ന് ഗോവിന്ദന്റെ മകൻ ജലേഷ് പറയുന്നു. പയ്യന്നൂർ തഹസിൽദാർ കെ ജയേഷ്, സോയൽ കൺസർവേഷൻ ഓവർസിയർ ഒ ലിലിനി തലശ്ശേരി, അസിസ്റ്റന്റ് ഓവർസിയർ പി വി ഷാലു, ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥൻ കെ റഷീദ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.